السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. مهديايا زينب بنت جحش رضي الله عنها تري النبي صلى الله عليه وسلم نغلى باتمار വളരെ മഹത്വം അർഹിച്ചിരുന്ന എല്ലാ ഭാര്യമാർക്കും പല നിലക്കുള്ള മഹത്വങ്ങളുണ്ടെങ്കിലും സൈനബ് ബിൻത് ജഹഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വങ്ങളും അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു ധാരാളം മഹത്വങ്ങൾ മഹദിക്കുണ്ടായിരുന്നു. പരിശുദ്ധമായ ഖുർആനു ശരീഫിൽ ധാരാളം ആയത്തുകൾ തന്നെ സൂറത്തുൽ അഹ്സാബിലൂടെ മഹദിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചതിനെ കുറിച്ചൊക്കെയും വന്നിട്ടുണ്ട്. ഫലമ്മാ ഖളാ സൈദു മിൻഹാ വത്തറൻ സവ്വജ്നാകഹാ ലികൈ ലാ യകൂന അലൽ മുഅ്മിനീന ഹറജ് في ازواج ادعيائهم اذا قالوا منهن وطرا وكان امر الله مفعولا. سوره الاحزاب ലെ 237-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പറഞ്ഞതായി കാണാം. സൈദ് മഹദിയായ സൈനബ് ബിൻത് ജഹഷ് റളിയല്ലാഹു തആല അൻഹയെ തിരുനബി സല്ലല്ലാഹു സൈദ് റളിയല്ലാഹു അൻഹു ആയിരുന്നുവല്ലോ വിവാഹം കഴിച്ചിരുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ചു, വിവാഹമോചനം നടത്തി. അത് നടത്തിയതിന് ശേഷം മഹദിയുടെ യുദ്ധയെല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ബന്ധപ്പെടുകയാണ്. അള്ളാഹുവാണ് അവിടെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. തലാക്കും യുദ്ധയും ഒക്കെ കഴിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയാക്കി അവരെ ഭാര്യയാക്കി തങ്ങൾക്ക് തന്നു. സവ്വജന കഹ, അവരെ അങ്ങക്ക് ഭാര്യയാക്കി തന്നു എന്ന് അള്ളാഹു തന്നെ നേരിട്ട് പറഞ്ഞതാണ്. അഥവാ അള്ളാഹു തന്നെ നേരിട്ട് വിവാഹം കഴിച്ചു കൊടുത്തതാണ് എന്നർത്ഥം. അവിടെ വലിയ വിവാഹമോ സാധാരണ നടക്കുള്ള ഒരു നിക്കാഹോ മഹറോ മനുഷ്യരിൽപ്പെട്ട സാക്ഷികളോ ഒന്നും കൂടാതെ തന്നെ അവരുടെ അടുക്കൽ ചെല്ലാൻ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകുകയാണ്. ഈ വഹി ഇറങ്ങിയ ആ സന്ദർഭത്തിൽ യാതൊരുവിധ നടപടികളും കൂടാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെന്ന് ഈ ആയത്തൂതി കേൾപ്പിച്ചുകൊണ്ട് അവരുമായി വൈവാഹിക ബന്ധം ആരംഭിക്കുകയാണ്. ഇതെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രത്യേക വിധി തന്നെയാണ് എന്ന് മഹാന്മാരായ ഉലമാ ഇജ്മാഅായി ഇത് രേഖപ്പെടുത്തിയതായി കാണാം. അവർ ഏകോപിതമായ അഭിപ്രായമായി രേഖപ്പെടുത്തിയതായി കാണാം. മറ്റാർക്കും തന്നെ ഈ പ്രത്യേകത ഉണ്ടായിട്ടില്ല. ഹിജ്റിയുടെ 5-ാം കൊല്ലമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹയെ ഭാര്യയാക്കിയത്. സൈദ് റളിയല്ലാഹു തആല അൻഹു അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉമ്മു ഐമൻ എന്ന് പറയുന്ന ഒരു മഹദിയെ വിവാഹം ചെയ്തു കൊടുത്തിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളർത്തു പുത്രനാണല്ലോ സൈദ് റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നാണ് അദ്ദേഹത്തിന്, അഥവാ ഈ ഉമ്മൈമൻ എന്ന മഹദിയിൽ നിന്നാണ് സൈദ് റളിയല്ലാഹു അൻഹുവിന് ഉസാമ എന്ന പുത്രൻ ജനിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഭാഗങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ ഈ സൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിവാഹത്തെക്കുറിച്ചും വിവാഹങ്ങളെക്കുറിച്ചും ഒക്കെ പരാമർശിച്ചതായി കാണാം. ബഹുമാനപ്പെട്ട സൈദ് റളിയല്ലാഹു തആല അൻഹു വിവാഹ മോചനം ചെയ്തതിന് ശേഷം അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈദ് റളിയല്ലാഹു അൻഹുവിന് ഉത്ബത്തുബ്നു അബി മുഅയ്യത്തിൻ്റെ പുത്രി ഉമ്മുൽ കുൽസൂം എന്ന് പറയുന്ന മഹദിയെ വിവാഹം ചെയ്തു കൊടുക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ശേഷം ഭാര്യമാരിൽ ആദ്യമായി മരണപ്പെട്ടത് സൈനബ് റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അള്ളാഹു തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൈനബ് റളിയല്ലാഹു തആല അൻഹ വിവാഹം ചെയ്തു കൊടുത്തത് എന്ന് മഹദിയായ സൈനബ് എപ്പോഴും അഭിമാനം പറയാറുണ്ട്. മറ്റുള്ള ആളുകൾക്കൊക്കെ അഥവാ മറ്റുള്ള ഭാര്യമാരെയെല്ലാം അവരുടെ രക്ഷിതാക്കളാണ് വിവാഹം ചെയ്തു കൊടുത്തതെങ്കിൽ എനിക്ക് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്ക് നേരിട്ട് കൊണ്ട് തന്നെ എന്നെ ഭാര്യയാക്കി തന്നു എന്ന് അഭിമാനം കൊള്ളാറുണ്ട്. മഹാനായ സൈദ് റളിയല്ലാഹു തആല അൻഹുവിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടപ്പോൾ, അതായത് ആ സ്ഥാനപ്പേര് അഥവാ അവർ വിവാഹം കഴിച്ച ഭാര്യയെ അള്ളാഹുവിൻ്റെ റസൂൽ വിവാഹം കഴിക്കുന്നു എന്ന ആ വിഷയം, സ്വന്തം മക്കളുടെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുകയും ഈ വളർത്തുപുത്തൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചെന്ന് വളരെ ജനങ്ങൾക്കിടയിൽ ആക്ഷേപാർഹമായ ഒരു വിഷയമായി വരികയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ
അതൊന്നും തന്നെ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു തആലയുടെ തീരുമാനമാണത്. വളർത്തുപുത്രൻ ഒരിക്കലും യഥാർത്ഥ പുത്രന്മാരുടെ മക്കളുടെ സ്ഥാനം ഇല്ല എന്ന് അറിയിക്കാൻ കൂടി അവ അന്ന് നടപ്പിലുണ്ടായിരുന്ന ആചാരത്തെ ദൂരീകരിക്കാൻ കൂടിയുമാണ് യഥാർത്ഥത്തിൽ ആ സംഭവം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അള്ളാഹുവും റസൂലും തനിക്ക് അനുഗ്രഹം ചെയ്തുവെന്നും തിരുനബി ബഹുമാനപ്പെട്ട സൈദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പരാമർശം ഖുർആൻ ഷരീഫിൽ കാണാൻ കഴിയും. സൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് മാത്രമാണ് സഹാബികളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞ പേര്. ഫലമ്മാ ഖലാ സൈദും മിൻഹാ വതറൻ സവ്വജനാകഹാ. സൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് മാത്രമാണ് സഹാബികളുടെ പേരുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആനിൽ എടുത്തു പറഞ്ഞത്. അത് ബഹുമാനപ്പെട്ട സൈദ് റളിയല്ലാഹു അൻഹുവിന് വളരെ സന്തോഷകരമായ ഒരവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സഹാബിമാരിൽ മറ്റാരുടെയും പേര് അങ്ങനെ പരാമർശിച്ചതായി കാണാൻ കഴിയില്ല. അങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഈ മഹത്തായ വിവാഹത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ സൈനബി റളിയല്ലാഹു അൻഹയെക്കുറിച്ചുള്ള മറ്റു വിവരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയണം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.